ഇന്ത്യൻ കാർ നിർമ്മാതാക്കളായുള്ള ടാറ്റയുടെ ഏറ്റവും പുതിയ സെഡാൻ വരുന്നുണ്ട്. അതിൻ്റെ പേരാണ് പെരഗ്രീൻ. ഈ ഒരു വാഹനത്തിനെ പറ്റി പറയുമ്പോൾ ടാറ്റയ്ക്ക് ഒരു സെഡാൻ, ഒരു നല്ലൊരു സെഡാൻ ഇല്ലാത്തതിൻ്റെ പേരിൽ വളരെയധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുന്ന ഒരു കമ്പനിയാണ് ടാറ്റ. കഴിഞ്ഞ 4 വർഷത്തെ അവരുടെ ആ ഒരു ലൈനപ്പ് നോക്കുകയാണെങ്കിൽ എൻട്രി ലെവൽ ഹാച്ച് ബാക്കിൽ ടിയാഗോ, അതും ഫുൾ സേഫ്റ്റി, 5-സ്റ്റാർ സേഫ്റ്റി ആയിട്ട് വരുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ മിഡ് റേഞ്ചിൽ ഓൾട്രോസ് വരുന്നുണ്ട്. എസ് യു വി സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും വില കുറഞ്ഞ പഞ്ച് പോലുള്ള വാഹനങ്ങളൊക്കെ ആയിട്ടാണ് ടാറ്റയുടെ ഇപ്പോഴത്തെ ഒരു ലൈനപ്പ് എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സെഡാൻ വന്നു കഴിഞ്ഞാൽ മറ്റു പല കമ്പനികൾക്ക് ഇതൊരു വലിയൊരു ചലഞ്ചായിരിക്കും. X45 എന്നാണ് ഈ ഒരു വണ്ടിയുടെ കോഡ് നെയിം. ഈ ഒരു കോഡ് നെയിം സംബന്ധിച്ചൊരു ഒരു വാഹനത്തിൻ്റെ കഴിഞ്ഞ 4 വർഷമായിട്ട് ഇവർ ഒരു പണിപ്പുരയിലായിരുന്നു. ഇപ്പോഴാണ് ഏകദേശം ഇതിൻ്റെ ഒരു ഔട്ട്ലുക്കും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ലീക്കായി തുടങ്ങിയിരിക്കുന്നത്. ഓൾട്രോസിൽ വരുന്ന പോലെ ആൽഫ ആർക്കിടെക്ചറിലാണ് ഈ ഒരു വണ്ടി വരുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ലോഞ്ച് ഡിലേ വരാനുള്ള പ്രധാന കാരണം സ്കോഡ സ്ലാവിയുള്ള വാഹനങ്ങൾ ഓൾറെഡി നല്ല രീതിയിൽ സെയിലായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ എസ് യു വി മാർക്കറ്റിലായിരുന്നു കൂടുതൽ റേഞ്ചും കൂടുതൽ കസ്റ്റമേഴ്സിന് ആവശ്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മൈക്രോ സൈസ് എസ് യു വിയിലാണ് ഏറ്റവും കൂടുതൽ ടാറ്റ കഴിഞ്ഞ വർഷം ഫോക്കസ് ചെയ്തത്. അതിൻ്റെ ഒപ്പം തന്നെ ഇലക്ട്രിക് എഞ്ചിനുകളിലും ഇവർ നല്ല രീതിയിൽ ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. 1.5 ലിറ്ററിൻ്റെ പെട്രോൾ എഞ്ചിനായിരിക്കും വരുന്നത്. മിക്കവാറും ഓൾട്രോസിനുള്ള ടൈപ്പ് സിമിലർ എഞ്ചിനായിരിക്കും. പക്ഷേ ഒരു സെഡാൻ്റെ രീതിയിൽ ട്യൂൺ ചെയ്ത് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എടുത്തു പറയുന്ന രീതിയിൽ അത്യാവശ്യം നല്ല മാക്സിമം പവറും ടോർക്കുള്ള ഒരു എഞ്ചിൻ തന്നെയായിരിക്കും ഒരു വണ്ടി. മൈലേജിൻ്റെ കാര്യത്തിലും അത്യാവശ്യം നല്ല മൈലേജ് ഇരുന്നൊരു വാഹനമാണ് ഈ ഒരു എഞ്ചിനിൽ വരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ ഈ ഒരു സെഡാൻ വെർഷനുകളുടെയൊക്കെ അത്യാവശ്യം സെയിൽസ് ഡൗൺ ആണെന്നുള്ള രീതിയിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. അത്തരം വാർത്തകൾ പ്രചരിച്ചിരുന്ന സമയത്ത് വീണ്ടും തേപ്പി അടുത്ത കാലത്ത് വീണ്ടും സെഡാൻ ചോദിച്ച് കസ്റ്റമേഴ്സ് അല്പം കൂടുതലായിട്ട് വരുന്നുണ്ടെന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നു. സോ തീർച്ചയായിട്ടും സെഡാനിലേക്ക് തിരിയാൻ ടാറ്റയ്ക്ക് അതൊരു മോട്ടിവേഷനാണ്. ഡി സി ടിയുടെ ഗിയർ ബോക്സ് ആയിരിക്കും ഈ ഒരു വണ്ടിയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കിനൊപ്പം തന്നെ മാനുവൽ വെർഷൻ എന്തായാലും പ്രതീക്ഷിക്കാം. ഇനി ഇതിനകത്ത് എൻ്റെ ഫൈനൽ പ്രെഡിക്റ്റ് എന്തെന്ന് വെച്ചാൽ, ഈ ഒരു വാഹനം തീർച്ചയായിട്ടും മറക്കുന്നതിന് ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത് സെഡാനിനുള്ള നിലവിലുള്ള ആവശ്യകതയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു വാഹനത്തിനുള്ള ഒരു ടാറ്റയിലൂടെ പോർട്ട്ഫോളിയോ, ടാറ്റയുടെ ഒരു ലൈനപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സെഡാൻ ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് എന്തായാലും കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു ലെജൻഡറി ലൈനപ്പിൽ ഒരു സെഡാൻ വരേണ്ടത് അവരുടെ കൂടി ഒരു ആവശ്യമാണ്. സോ അവർക്ക് അത് എടുത്തു പറയാവുന്ന കാര്യമാണ്. ഇനിയൊരു കൂപ്പേ, ഒരു ടിപ്പിക്കൽ കൂപ്പേ സ്റ്റൈൽ വാഹനമോടി വന്നു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല, സദ്യയ്ക്ക് പായസം വിളമ്പി വരുമായിരിക്കും. അപ്പോൾ ആകെ മൊത്തം ഒരു 88 ഫീച്ചർ ലിസ്റ്റുമായിട്ടാണ് ടാറ്റ വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓട്ടോമൊബൈൽ മാഗസിൻ വാർത്തകളായിട്ട് അറിയാനായിട്ട് ദയവായിട്ടൊന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് മറ്റൊരു അടിപൊളി ദിവസം തരുന്നു. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വാഹനത്തെ പറ്റി നിങ്ങളെന്തും എന്ത് ഒപ്പീനിയൻ ആണെന്നും അറിയണം. പിന്നെ അതിൻ്റെ ഒഫീഷ്യലായ ഡീറ്റെയിൽസ് വരുന്നതനുസരിച്ച് മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബൈ ഫ്രം വിവിഎം.